ധരിച്ചുകൊണ്ടുള്ളതായ ഒരു സമീപന രീതിയിലൂടെ മാത്രമേ ഇന്ത്യയിൽ നമുക്ക് പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. നാലാമതായി പറയാനുള്ളത്, ഇന്ത്യയിലെ ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, മുസ്ലിം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, അവർ സംസ്കരണത്തിന്റെ കാര്യത്തിൽ, തെർക്കിയത്തിന്റെയും തെർവ്യത്തിന്റെയും കാര്യങ്ങളിൽ, അത്തരം കാര്യങ്ങളൊക്കെ മതവിഭാഗങ്ങൾക്കും സാംസ്കാരിക വിഭാഗങ്ങൾക്കും വിട്ടുകൊടുത്തുകൊണ്ട് അത്തരം കാര്യങ്ങളിലെല്ലാം പൂർണ്ണമായി അകന്നു നിൽക്കുകയാണെങ്കിൽ സമുദായത്തിലെ അന്ധതയും യാഥാസ്ഥികതയും അതുപോലുള്ള പിന്തിരിപ്പൻ ആശയങ്ങളും കൂടുതൽ ശക്തിപ്പെടുകയാണ് ചെയ്യുക. ഇവിടെ അടിവരയിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, രാഷ്ട്രീയമായ ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് സമുദായത്തിനകത്ത് വളർന്നു വരുന്ന പുരോഹിതന്മാരെയും അതുപോലെയുള്ള രൂപങ്ങളെയും രാഷ്ട്രീയമായി വോട്ട് അവരുടെ ഒരു വോട്ട് ബാങ്കാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ നേരെ നാം കണ്ണു ചിമ്മുകയാണെങ്കിൽ ഈ സമുദായത്തിൽ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ വളരെ കാലമായി നേടിയെടുത്തതായ എല്ലാ നേട്ടങ്ങളെയും അവർ നശിപ്പിച്ചു കളയുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അവരെ ഇത് എവിടെ നിന്നും തുടങ്ങുന്നു വെച്ചാൽ ഇപ്പോഴത്തെ ഇവിടുത്തെ ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ, ഈ നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ നായകന്മാർ ആദ്യകാലത്ത് അവർ സമർപ്പിച്ചതായ അവർ അർപ്പിച്ചതായ അങ്ങേയറ്റത്തെ വലിയ അർപ്പങ്ങൾ, അവരുടെ നേട്ടങ്ങൾ, അവരുടെ സാഹസങ്ങൾ, അവരുടെ പ്രയാസങ്ങൾ, അതെല്ലാം തന്നെ പഞ്ചായത്ത് ബോർഡിൽ എനിക്ക് മത്സരിക്കേണ്ടി വരും, ആ വാർഡിൽ ഞാൻ തോറ്റുപോകും എന്ന് കരുതിക്കൊണ്ടായിരുന്നില്ല. പഞ്ചായത്തും അതുപോലുള്ളത് പോയി തുലയട്ടെ, മന്ത്രിസ്ഥാനം ഒന്നും ഞങ്ങൾക്ക് ഒരു പ്രശ്നമേ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ടുള്ളതായ പ്രസ്ഥാനങ്ങളായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന നവോത്ഥാന പ്രസ്ഥാനങ്ങൾ. എഴുപത്തി മുജാഹിദിനൊക്കെ ബാക്ക് ഫയൽ, അതാണ് നമ്മോട് പറയുന്നത്. ആ കാലത്തെ പണ്ഡിതന്മാർ ഇ കെ മൗലവിയും കെ മൗലവിയെ പോലെയുള്ള പണ്ഡിതന്മാർ, മുഹമ്മദ് അദ്നാൻ സാബിനെ പോലെയുള്ള ധീരര നേതാക്കന്മാർ രാഷ്ട്രീയം മുൻനിർത്തിക്കൊണ്ട് മുഹമ്മദ് അദ്നാൻ സാബ് ഏതെങ്കിലും ഒരു സ്റ്റേജിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒത്തുതീർപ്പിനോ യാഥാസ്ഥിത്വത്തിനോ ഏതെങ്കിലും രീതിയിൽ കീഴടങ്ങിയതായിട്ട് നമുക്ക് പറയാൻ കഴിയുകയില്ല. തന്റെ ആശയം, തന്റെ സ്വഭാവം രീതിയിൽ നിന്ന് മനസ്സിലാക്കിയ ആ ഉൽപ്പതിഷ്ഠിത്വ വികാരം അത് ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് നീങ്ങുമ്പോൾ അദ്ദേഹത്തിന് മുമ്പ് വോട്ട് ഒരു പ്രശ്നമായി വന്നിട്ടില്ല. കാറു യാഥാസ്ഥികന്മാരും തങ്ങന്മാരും പിടിച്ച് അദ്ദേഹത്തിനെതിരെ മത്സരിപ്പിച്ചു. അദ്ദേഹം തന്റെ രീതിയിൽ, അദ്ദേഹത്തിന്റെ ശൈലിയിൽ, അദ്ദേഹത്തിന്റെ ഭാഷയിൽ, അദ്ദേഹത്തിന്റെ ദേശ ശരീരഭാഷയിൽ ഒരു ഭേദഗതിക്കും അദ്ദേഹം തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ, ഇസ്ലാമിക നവോത്ഥാന പ്രസ്ഥാനങ്ങൾ ഇത്തരത്തിലുള്ളതായ പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങുമ്പോൾ ഞാൻ അടുത്ത പഞ്ചായത്തിൽ മത്സരിക്കാൻ ഉദ്ദേശിക്കുന്നു, അവിടെ സുന്നികൾക്കാണ് ഭൂരിപക്ഷം, അല്ലെങ്കിൽ സുന്നികളുടെ വോട്ട് അത്രയുണ്ട് ഇത്രയുണ്ട്, അതുകൊണ്ട് ഞാൻ അതിന് രംഗത്തിറങ്ങുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ അതിനെ വിമർശിക്കാൻ പോകണ്ട, നമ്മൾ അത് വിമർശിക്കുകയാണെങ്കിൽ നമ്മുടെ വോട്ട് ബാങ്കിനെ ബാധിക്കും, ഇതുവരെ നിലപാട് സ്വീകരിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് പ്രസ്ഥാനം മുമ്പോട്ട് പോകുക? ഇത്തരത്തിലുള്ള ചില പുരോഹിതന്മാർ അവർ ഇപ്പോൾ ഏതൊരു തരത്തിലുള്ളതായ കാര്യങ്ങളാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. ആദരമി അലൈഹി ഇസ്ലാം സ്വർഗത്തിൽ നിന്ന് തന്നെ പ്രതിക്കാൻ തന്റെ ഭാര്യയ്ക്ക് പഠിച്ചു കൊടുത്ത മാങ്ങയുടെ കഷ്ണം അല്ലെങ്കിൽ ആപ്പിളിന്റെ ബാക്കി ഞങ്ങൾ ഇവിടെ എത്തിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് ഉപയോഗിച്ചിരുന്ന പിന്നെ ഒട്ടകം ഫൈദ അവിടെ കടപ്പുറത്തിറങ്ങിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആളുകൾ വാരി ഓടിക്കൂടുകയാണ്. നമ്മുടെ ഈ സ്റ്റേജുകളിൽ അലങ്കരിക്കാൻ വരുന്ന, പ്രസംഗിക്കാൻ വരുന്ന, അല്ലെങ്കിൽ അതുപോലെയുള്ള പുരോഗമന സ്റ്റേജുകളിലൊക്കെ പ്രസംഗിക്കാൻ വരുന്ന മന്ത്രിമാരും അതുപോലെയുള്ളതായ പണക്കാരും രാഷ്ട്രീയ നേതാക്കന്മാരും ഒക്കെ കാണാം ഇവരുടെ സ്റ്റേജുകളിൽ ഒരാണത്തത്തോടു കൂടി ഒരു വാക്ക്, നിങ്ങൾ ഈ ചെയ്ത് ശരിയല്ല, നിങ്ങൾ ഇതിനെ വേറെ സമുദായത്തെ ചൂഷണം ചെയ്യരുത്, സമൂഹത്തോട് നിങ്ങൾ ചെയ്യുന്നത് അങ്ങേറ്റം നിറയുകയാണ്, ഇത് മതിയാക്കണം, നിങ്ങൾക്ക് കാശ് എത്ര വേണ്ട ഞങ്ങൾ തരാം എന്ന് പറയാനുള്ള ഒരു ആർജവം എന്ത് സമുദായത്തിൽ ഉമറക്കമാക്കുമ്പോൾ നേതാക്കന്മാർക്ക് ഉണ്ടാകുന്നില്ല. അപ്പോൾ പറഞ്ഞു വരുന്നത് ഇത്തരത്തിലുള്ളതായ മുന്നണി സംവിധാനം സമൂഹത്തിന് വളരെ വളരെ ഫലപ്രദവും ഇന്ത്യൻ അടിസ്ഥാനത്തിൽ നമ്മൾക്ക് സ്വീകരിക്കാവുന്നതായ ഒരു രീതിയുമാണെങ്കിലും ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളോടും അനാചാരങ്ങളോടും ഒത്തുതീർപ്പിടിക്കൊണ്ടും അവരോടൊക്കെ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ടുമുള്ളതായ ഒരു ഒന്ന് സാധ്യമല്ല. രാഷ്ട്രീയമായ ലക്ഷ്യങ്ങളെക്കാൾ നമുക്ക് പ്രധാനം മതപരമായ, ദീനിയായ, ഇസ്ലാമിക അടിസ്ഥാനത്തിലുള്ളതായ ഇത്തരത്തിലുള്ളതായ നിലപാടുകളാണ്. അതിനു മുമ്പിൽ എന്ത് വന്നാലും ശരി, ഗ്രാമപഞ്ചായത്ത് സീറ്റ് കിട്ടിയില്ലെങ്കിൽ മതിയില്ല, ഇസ്ലാമിന്റെ തൗഹീദിന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടുള്ളതായ ഒരു നീക്കമാണ് നാം ആവശ്യപ്പെടുന്നത്. കാലം അതാണ് നമ്മോട് പറയുന്നത്. സംസ്കരണ പ്രവർത്തനത്തിന്, തസ്കിയത്തിന്, തെർബിയത്തിന് പരമാവധി പ്രാധാന്യം നൽകിക്കൊണ്ടുള്ളതായ ഒരു പ്രവർത്തന രീതിയാണ് നമ്മെ സംബന്ധിച്ചുള്ള അഭിലക്ഷണീയം. അതിനിടയിൽ വള്ളാപ്പള്ളി നടേശനും അവിടെ നിന്ന് NSS മറ്റേ സുമാരൻ നേരം വിളിച്ചു പറഞ്ഞ പറയട്ടെ. യാത്രാ സംഘം മുന്നോട്ട്, നിങ്ങൾക്ക് നന്ദി. ശ്രമത്തിൽ പരിസരത്തിലെ മുസ്ലിം സാഹിത്യം പിന്നെ ചരിത്രവും വർത്തമാനവും വിശകലനം ചെയ്തുകൊണ്ട് സംസാരിച്ച ഓ അബ്ദുള്ള സാഹിബിന് കൃതജ്ഞത. സമ്മേളന സർഗമേളയുടെ സംസ്ഥാന തലത്തിൽ ജൂനിയർ വിഭാഗം മാപ്പിളപ്പാട്ട് മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയ ഷന്ന കെപി പിണങ്ങോട് ഒരു ഗാനം ആലപിക്കുന്നു. Thank you.
അസ്സലാമു അലൈക്കും. ബാരാൽ ഖവാഫിറുകൾ സുഗർബാര
സംസ്ഥാന സർഗമേളയിൽ സംസ്ഥാന തലത്തിൽ ജൂനിയർ വിഭാഗ മാപ്പിളപ്പാട്ട് ഒന്നാം സ്ഥാനം നേടിയ ഷംന കെ പി പിണങ്ങോട് ആണ് ഗാനം ആലപിച്ചത്. ഷംനമോൾക്ക് അഭിനന്ദനങ്ങൾ. സാമുദായിക സംവരണവും മുസ്ലിങ്ങളും വിമർശനങ്ങൾ വസ്തുതകൾ വിഷയാവതരണത്തിനായി ഡോക്ടർ പി ടി മുഹമ്മദ് സാറിന് ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. മതം മാധവിക നവോത്ഥാനം എന്ന വിഷയത്തെ ആസ്പദമാക്കി നാല് ദിവസമായി ഇവിടെ നടത്തപ്പെടുന്ന മുജാഹിദ് സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായ ന്യൂനപക്ഷ രാഷ്ട്രീയ സമ്മേളനത്തിനാണ് നാം ഇപ്പോൾ നിലകൊള്ളുന്നത്. ഈ സമ്മേളനത്തിൽ അവതരിപ്പിക്കപ്പെടാനുള്ള നാല് പ്രബന്ധങ്ങളിൽ മൂന്ന് പ്രബന്ധവും രാഷ്ട്രീയവുമായി നേരിട്ട് ബന്ധമുള്ളതും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കേൾക്കുവാൻ രസകരമായ രീതിയിൽ കേട്ടിരിക്കാവുന്നതുമാണ്. എനിക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ള വിഷയം സാമുദായിക സംവരണവും മുസ്ലിങ്ങളും വിമർശനങ്ങൾ വസ്തുതകൾ എന്ന വിഷയം നേരിട്ട് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടതല്ല എങ്കിലും രാഷ്ട്രീയത്തിന്റെ കോൺസിക്വൻഷ്യലായിട്ടുള്ള ഗുണപ്രവർത്തനവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് എന്നതും കുറെയൊക്കെ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ അടിസ്ഥാനത്തിൽ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ വിലയിരുത്തപ്പെടേണ്ടതാണ് എന്നുള്ളതുകൊണ്ടും അല്പം വിരസമായൊരു അനുഭവമായിരിക്കും എന്ന പ്രസംഗം എന്ന് ഞാൻ ആദ്യമായി ഒരു മുൻകൂർ ജാമ്യം നിങ്ങളുടെ മുമ്പിൽ എടുക്കുകയാണ്. ഇവിടെ രണ്ട് പ്രബന്ധങ്ങൾ അവതരിപ്പിക്കപ്പെട്ടു കഴിഞ്ഞു. ഇന്ത്യൻ മുസ്ലിമീങ്ങളുടെ രാഷ്ട്രീയത്തെ സംബന്ധിച്ചും ദേശീയ രാഷ്ട്രീയവും മുസ്ലിം ന്യൂനപക്ഷവും എന്ന വിഷയവും കേരളത്തിലെ മുന്നണി രാഷ്ട്രീയ മുസ്ലിങ്ങളും എന്ന വിഷയവും സാമുദായിക സംവരണ മുസ്ലിങ്ങളും എന്ന വിഷയം സാഹിബ് ഇവിടെ അവതരിപ്പിച്ചു കഴിഞ്ഞു. ഇനി സംവരണം എന്ന വിഷയം ഏത് രീതിയിലാണ് മുസ്ലിം സമുദായത്തെ ബാധിച്ചത് എന്നും മുസ്ലിം സമുദായത്തിന് സംവരണം നൽകപ്പെടുന്നതിനിടയിൽ നടത്തപ്പെടുന്ന വിമർശനങ്ങൾ അതിന്റെ യഥാർത്ഥ വസ്തുത എന്താണ് എന്നുമാണ് നാം ഇവിടെ പരിശോധിക്കപ്പെടുന്നത്. കഴിഞ്ഞ രണ്ട് പ്രസംഗങ്ങളിൽ നിന്നും ബോധ്യമായതുപോലെ തന്നെ ഒരാളിന്റെ പശ്ചാത്തലത്തിൽ ഈ വിഷയത്തെ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ പൊതുവെ വളരെ ശുഭോദർക്കമായ ഒരു കാഴ്ചയായിരിക്കില്ല നമ്മുടെ മുമ്പിലുണ്ടായിരിക്കുക എന്ന് നമുക്ക് ഏവർക്കും അറിയാൻ സാധിക്കും. ഇന്ത്യൻ മുസ്ലിമുകൾ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഏത് രീതിയിൽ അവരുടെ രാഷ്ട്രീയ സമ്മതിദാനാവകാശം ഉപയോഗപ്പെടുത്തണം എന്നുള്ളതിനെപ്പറ്റി പോലും കൃത്യമായൊരു ചിത്രം അവതരിപ്പിക്കപ്പെടാൻ നമ്മുടെ നേതൃത്വം സാമുദായിക നേതൃത്വമായാലും രാഷ്ട്രീയ നേതൃത്വമായാലും കുറെയൊക്കെ പ്രയാസപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇപ്പോൾ ജീവിക്കുന്നത്. സംവരണത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യപ്പെടുന്ന ഈ മുഹൂർത്തത്തിൽ നമ്മുടെ രാഷ്ട്രമായ ഇന്ത്യയുടെ തലസ്ഥാന നഗരിയെ സംസ്ഥാനമായി ആ സംസ്ഥാന തലസ്ഥാന നഗരിയുടെ മുഖ്യമന്ത്രിയായി ചാർജെടുത്ത പ്രധാനമന്ത്രി കേജ്രിവാൾ അദ്ദേഹം പൊതുരംഗത്തേക്ക് വന്നത് തന്നെ സംവരണത്തെ എതിർത്തുകൊണ്ടായിരുന്നു. 2006 അന്നത്തെ IHRD മിനിസ്റ്ററായിരുന്ന അർജുൻ സിംഗ് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾക്ക് കേന്ദ്ര സർവകലാശാലകളിലും IIT AIMS പോലെയുള്ള സ്ഥാപനങ്ങളിലും വേണ്ടവിധം പ്രാതിനിധ്യം ലഭിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കുകയും ഇതിനൊരു പരിഹാരമെന്നോണം നിലവിലുള്ള അഡ്മിഷൻ സമ്പ്രദായത്തെയോ നിലവിലുള്ള സംവരണ കക്ഷികളെയോ ഒന്നും തന്നെ ബാധിക്കാത്ത വിധം ഈ സ്ഥാപനങ്ങളിലൊക്കെ തന്നെയും സീറ്റുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് മുസ്ലിം സമുദായത്തിന് മുന്നോട്ട് കൊണ്ടുവരുവാനും മുസ്ലിം സമുദായം മാത്രമല്ല ചില വിമുക്തി വിഭാഗങ്ങളെ കൂടി മുന്നോട്ട് കൊണ്ടുവരുവാനുമുള്ള ഒരു ശ്രമം നടത്തിയപ്പോൾ മണ്ഡൽ കമ്മീഷൻ സമയത്ത് നടത്തപ്പെട്ട പ്രചണ്ഡമായ പ്രചരണം നടത്തിക്കൊണ്ട്
നടത്തപ്പെട്ട മാധ്യമങ്ങളെ കുറിച്ച് മേത്തലത്ത് സംവരണ സമുദായവും സവർണ സമുദായവും നടത്തിയ കൃത്രിമമായ സമരങ്ങളെ പോലെയുള്ള പ്രതിഷേധ സമരങ്ങൾ ഒരുപാട് ഡൽഹിയിൽ അരങ്ങേറി. ആ സമയത്ത് നാഷണൽ നോളജ് കമ്മീഷൻ എന്ന കമ്മീഷന്റെ ചെയർമാനായ സാം പിട്രോയുടെയും ആ കമ്മീഷനിൽ അംഗമായിരുന്ന ഭാനു പ്രതാപ് മേത്ത എന്ന മെമ്പർ കൺവീനറും ഇതിനോട് ശക്തമായി പ്രതിഷേധിച്ചു. നോളജ് കമ്മീഷൻ എന്നുള്ളത് ആഗോളതലത്തിൽ കാലികമായ പ്രസക്തമായ വിജ്ഞാനത്തെ പരിപോഷിപ്പിക്കുവാനും അതനുസരിച്ച് ഇന്ത്യയെ ഒരു നോളജ് രാജ്യമായി മാറ്റിക്കൊണ്ട് പ്രതിഭകൾ വളർത്തെടുക്കുവാനും വേണ്ടിയുള്ള പരിപാടികൾ ആവിഷ്കരിക്കുവാനും പ്രധാനമന്ത്രിയെ ഉപദേശിക്കുവാനും നിയമിച്ചതായിരുന്നു നോളജ് കമ്മീഷൻ. അതിന്റെ ചെയർമാനും കൺവീനറും പ്രതിഷേധ ഉന്നയിച്ചത് ഈ രീതിയിൽ സംവരണം നൽകുകയാണെങ്കിൽ മെറിറ്റുള്ള ആളുകൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് വിജ്ഞാനത്തെ പരിപോഷിപ്പിക്കാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. സംവരണത്തെ സംബന്ധിച്ചുള്ള വിമർശനങ്ങളെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ എനിക്കാദ്യമായി ഓർമ്മ വരുന്ന ഒന്ന് രണ്ട് ചിത്രങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ആവിഷ്കരിച്ചത്. സംവരണം മാത്രം ഒരു എതിർവിഷയമായിക്കൊണ്ട് പൊതുരംഗത്ത് വരികയും നാമമാത്രമായ ഒരു പാർട്ടി രൂപീകരിച്ച് 6 മാസം വരുന്നതിന് മുമ്പ് തന്നെ ഒരു സംസ്ഥാനത്തിന്റെ ഭരണം ഏത് രീതിയിലായാലും ഏറ്റെടുക്കാൻ സാധിക്കുകയും ചെയ്തത് 80% സംവരണ സമൂഹം നിലനിൽക്കുന്ന ഇന്ത്യ മഹാരാജ്യത്താണ് എന്നുള്ള വസ്തുത, കാലാകാലം സംവരണത്തിന്റെ പേരിൽ നമുക്ക് ജോലി ലഭിക്കുമെന്നും സംവരണം ഒരു ആശ്രയമായിരിക്കുമെന്നുള്ള ചിന്താഗതി ഒന്ന് മാറ്റുവാനും സംവരണം ഒരു ശിരസ്പ്രതിഷ്ഠയായ ആശ്വാസമല്ല എന്നും അതൊരു താൽക്കാലിക സംവിധാനമാണ് എന്നുള്ളതും നമ്മളൊന്ന് തിരിച്ചറിയണമെന്നാണ് എനിക്ക് ആദ്യമായി ആമുഖമായി പറയുവാനുള്ളത്. പിന്നീട് രാഷ്ട്രീയ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴും ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴും മുസ്ലിം സമുദായത്തിന്റെ ബുദ്ധി ഏത് രീതിയിൽ പ്രവർത്തിക്കുമെന്നതിന് ഡോക്ടർ കെ എൻ മണിക്കർ അദ്ദേഹത്തിന്റെ ഒരു അനുഭവം പങ്കുവച്ചത് കൂടി നിങ്ങളോട് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ പ്രബന്ധത്തിലേക്ക് കടക്കാം. 1990 ശ്രീകൃഷ്ണ ജന്മഭൂമി എന്ന പ്രദേശത്ത് അരങ്കസീതി സ്ഥാപിച്ച അമ്പലവും പള്ളിയും പള്ളി അവിടെ നിന്ന് പൊളിച്ചു മാറ്റണമെന്നും അത് അമ്പലം കയ്യേറി ഉണ്ടാക്കിയതാണ് എന്നും പറഞ്ഞുകൊണ്ട് അന്നത്തെ ബാബരി മസ്ജിദ് മുന്നേറ്റം പോലെ രാമക്ഷേത്രം എന്ന് പറഞ്ഞുകൊണ്ട് ബാബരി മസ്ജിദ് തകർക്കാൻ നേറി അതേ മുന്നേറ്റം അവിടേക്കും കൂടി നടത്തിയപ്പോൾ ഇതിനെക്കുറിച്ച് വസ്തുതാപരമായി പഠനം നടത്തുവാൻ മീഡിയകളും അതുപോലെയുള്ള അവകാശ സമിതികളും കെ എൻ മണിക്കരുടെ നേതൃത്വത്തിൽ അവിടെ കുറെ ആളുകൾ അവിടെ സന്ദർശിക്കുകയുണ്ടായി. ബുദ്ധിജീവികളും രാഷ്ട്രീയ പ്രതികരണങ്ങൾ നടത്തുന്നതുമായിട്ടുള്ള പ്രൊഫസർമാരും ഒക്കെയുള്ള ഉന്നത വ്യക്തിത്വങ്ങളായിരുന്നുണ്ടായിരുന്നു. ശിവൻ പണിക്കർ പറയുകയാണ്, ഈ മധുരയിൽ ഈ ക്ഷേത്രത്തിന്റെ പരിസരത്ത് ക്ഷേത്രത്തെ സംരക്ഷിക്കുവാനും പള്ളിയെ സംരക്ഷിക്കുവാനും 2 സമിതികളുണ്ടായിരുന്നു. ഈ 2 സമിതികളെയും ഭാരവാഹികളുമായി ബന്ധപ്പെട്ട് സംസാരിക്കുവാനും അവരുടെ കാര്യങ്ങൾ അറിയുവാനും ഈ വിഷയത്തിന് നിജസ്ഥിതി ജനമന്ദ്രത്തിൽ ബോധ്യപ്പെടുത്തുവാനും ഉള്ള ശ്രമഫലമായി ഞങ്ങൾ യാത്രയായി. ആദ്യമായി ഞങ്ങൾ പോയത് പള്ളിയുടെ സംരക്ഷണ സമിതിയുടെ നേതാവിന്റെ അടുത്തേക്കായിരുന്നു. അദ്ദേഹം ഒരു ഉണ്ടുവണ്ടിയിൽ പച്ചക്കറി സാധനങ്ങൾ മാർക്കറ്റിൽ കൊണ്ടുപോയി വിറ്റ് ഉപജീവനം നൽകുന്ന വ്യക്തിയായിരുന്നു. 10-12 അംഗങ്ങൾ അടങ്ങുന്ന ഞങ്ങളൊന്ന് ഇരുത്തുവാനോ ഒരു കപ്പ് കാപ്പി തന്ന് സൽക്കരിക്കുവാനോ സാധിക്കുന്ന ഒരാളായിരുന്നില്ല. അദ്ദേഹത്തിന്റെ ആ ഉണ്ടുവണ്ടി തന്നെ ഒരു പരിസരത്ത് നിർത്തിക്കൊണ്ട് അതിൽ ചാഞ്ഞു ഇരുന്നു കൊണ്ടും അതിൽ കയറി ഇരുന്നു കൊണ്ടുമാണ് ഞങ്ങൾ തെളിവെടുപ്പ് നടത്തിയത്. തന്നെയുമല്ല, ഈ രീതിയിലുള്ള 100 കണക്കിന് വർഷത്തിന് മുമ്പ് സ്ഥാപിക്കപ്പെട്ട പള്ളിയും അമ്പലവും അവിടെ നിലനിൽക്കുന്നു എന്നുള്ളത് രേഖാപരമായി സ്ഥാപിക്കുവാനുള്ള ശേഷിയോ ബൗദ്ധികമായ പിന്തുണയോ അദ്ദേഹത്തിനോ അദ്ദേഹത്തിന്റെ കൂടെയുള്ളവർക്കോ ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ അമ്പല സമിതിയുടെ ചെയർമാന്റെ അടുത്ത് പോയി. അദ്ദേഹം അവിടുത്തെ വലിയ ധനാഢ്യനും വലിയ സമ്പന്നനും നന്നായി പ്രാക്ടീസുള്ള ഒരു വക്കീലുമായിരുന്നു. ഈ വിഷയത്തെ സംബന്ധിച്ച് വസ്തുനിഷ്ഠമായി കണക്കുകളിൽ എത്തിക്കൊണ്ട് ചില കൃത്രിമ രേഖകൾ കൂടി മെനഞ്ഞെടുത്തുകൊണ്ട് ഞങ്ങളുടെ മുമ്പിൽ ഒരു പ്രഗത്ഭനായ വക്കീൽ ഒരു സിവിൽ ലോയർ കേസ് അവതരിപ്പിക്കുന്നത് പോലെ അവതരിപ്പിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഇതാണ് മുസ്ലിം സമുദായം ഇന്ന് കേരളത്തിൽ പോലും ചില വിഷയത്തെ സമീപിക്കുമ്പോൾ
വസ്തുനിഷ്ഠമായി കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് അവധാനതയോടുകൂടി മനസ്സിലാക്കി അതിന്റെ പ്രശ്നം നിർദ്ധാരണം ചെയ്യുന്ന കാര്യത്തിൽ പലപ്പോഴും പരാജയപ്പെടുന്നു എന്ന കാര്യം അനുസ്മരിക്കുവാനാണ് ഞാൻ ഈ പണിക്കരുടെ അനുഭവം നിങ്ങളുടെ മുമ്പിൽ പങ്കുവച്ചത്. സംവരണം എന്നത് അതിനൊരു അടിസ്ഥാനമുണ്ട്. അത് കേവലം തൊഴിലോ ജോലിയുടെ സാന്നിധ്യമല്ല, ഒരു സമൂഹത്തിന്റെ വികസനത്തിന് ആവശ്യമായ സമഗ്ര സ്വഭാവത്തിന് ദൈവസിദ്ധാന്തം ഊന്നൽ നൽകുന്നതാണ്. ആ സമൂഹത്തിൽ ജാതി, മതം, വർഗം എന്നീ വൈജാത്യങ്ങൾ ഉണ്ടെങ്കിലും വികസനത്തിന്റെ പാതയിൽ ഈ വൈജാത്യം നിഴിക്കാൻ പാടില്ല. ഒരു രാഷ്ട്രം എന്ന നിലയിൽ എല്ലാ വിഭാഗത്തിന്റെയും പുരോഗതിയും ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അല്ലാത്ത പക്ഷം സമഗ്രമായ വളർച്ച ഉണ്ടായിട്ടില്ല എന്ന് പറയേണ്ടി വരും. ഒരു മേശയ്ക്ക് നാല് കാലുണ്ടെങ്കിൽ മൂന്ന് കാലം വളരെ സുരക്ഷിതമായിരിക്കുന്നുവെങ്കിൽ ഒരു കാലം ദുർബലമാണെങ്കിൽ ആ മേശ ശക്തമായി പ്രവർത്തിക്കും, നല്ല രീതിയിൽ അതിന്റെ ഉദ്ദേശശുദ്ധിയോട് പ്രവർത്തിക്കും നമുക്ക് അനുമാനിക്കാൻ കഴിയുകയില്ല. ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇന്ത്യയുടെ ഭരണഘടനാ ശില്പികൾ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 16 നാലാം ഉപച്ഛേദത്തിൽ പൊതുരംഗത്ത് തൊഴിൽ ഉദ്യോഗത്തിൽ മേഖലകളിൽ അവസരമില്ല കൈവരിക്കുന്നത് ഒരു രാഷ്ട്രത്തിന്റെ പുരോഗതിക്ക് അനിവാര്യമാണ് എന്ന് മനസ്സിലാക്കുകയും ആർട്ടിക്കിൾ 340 സംസ്ഥാനങ്ങളിൽ നിന്നും എല്ലാവർക്കും ബാക്ക്വേർഡ് ക്ലാസ് കമ്മീഷൻ രൂപീകരിക്കുവാനുള്ള അവസരവും നൽകിക്കൊണ്ട് ഭരണഘടനയിൽ ഈ അധികാരം ഉറപ്പുവരുത്തി. അന്നത്തെ ഭരണഘടനാ ശില്പിയായിരുന്ന അംബേദ്കർ ഒരു വർഷം കാത്തിരുന്നും ഈ 340 എന്ന് പറയുന്ന കോഴ്സ് ജവഹർലാലിനോ നടപ്പിലാക്കുന്നില്ല എന്ന് മനസ്സിലായി ആ മന്ത്രിസഭയിൽ നിന്ന് അദ്ദേഹം രാജിവെക്കുകയാണുണ്ടായി. ഞാൻ പറഞ്ഞു വരുന്നത് ഭരണത്തിന്റെ ആദ്യ കാലഘട്ടം മുതൽ ഭരണഘടന അനുസരിച്ച് ഭരിക്കുവാനും രാഷ്ട്രത്തിന്റെ മൊത്തത്തിൽ കാണുവാനും പ്രതിഭാധീനായ നെഹ്റു പോലും ചെറിയ തോതിൽ കഴിവുകേട് പ്രകടിപ്പിച്ചിരുന്നു എന്നതാണ് പ്രശ്നത്തിന്റെ തുടക്കം. മുസ്ലിം സമുദായത്തിന്റെ പിന്നോക്കത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ന്യൂനപക്ഷം ഭൂരിപക്ഷം എന്നുള്ള പേര് സാമ്രാജ്യത്വത്തിന്റെയും ബ്രിട്ടീഷാധിപത്യത്തിന്റെയും സൃഷ്ടിയാണ്. അതിനു മുമ്പ് ആയിരക്കണക്കിന് വർഷങ്ങൾ ഭരിച്ച മുഗളന്മാരുടെ കാലഘട്ടത്തിലൊക്കെ തന്നെയും ജാതിയും മതവും നോക്കി തൊഴിൽ നൽകുകയോ ഭരണത്തിൽ പങ്കാളിത്തം നൽകുകയോ ചെയ്തിരുന്നില്ല. ഭിന്നിപ്പിച്ച് ഭരിക്കുന്നതിന്റെ ഭാഗമായി തന്നെ കടന്നു വന്നൊരു ടേമാണ് ഈ ഭൂരിപക്ഷം ന്യൂനപക്ഷം എന്നത്. എന്നാൽ മുസ്ലിം സമുദായത്തിന്റെ സംബന്ധിച്ച് പല അന്വേഷണങ്ങളും 19-ാം നൂറ്റാണ്ടിൽ തന്നെ തുടങ്ങിയിട്ടുണ്ട്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് 1857 ശിപായി ലഹളയെ സംബന്ധിച്ച് പഠിച്ച ഒരു പ്രമുഖ പണ്ഡിതൻ, ബ്രിട്ടീഷ് സ്കോളർ, അന്നു മുതൽ തന്നെ ഈ മുസ്ലിം സമുദായം ഉദ്യോഗ ഭരണ രംഗങ്ങളിലൊന്നും തന്നെ പ്രാതിനിധ്യം നൽകപ്പെടുന്നില്ല എന്നും തങ്ങൾ അവകാശങ്ങൾ നിഷേധിച്ച് ബ്രിട്ടീഷുകാരോട് വളരെ ശക്തമായി നിലനിൽക്കുന്ന സമുദായം എന്ന രീതിയിൽ ഇവർക്ക് അവകാശങ്ങൾ കൊടുത്തുകൂടാ എന്ന രീതിയിലാണ് ബ്രിട്ടീഷ് സമുദായം പ്രവർത്തിച്ചതെന്ന് മനസ്സിലാക്കി. അത് കഴിഞ്ഞ് ഇന്ത്യ സ്വതന്ത്രയായി ഭരണഘടനാ ശില്പികൾ ഭരണഘടന അംഗീകരിച്ചു 1950. അതിലാണ് ആർട്ടിക്കിൾ 16 ഈ വകുപ്പ് ഉൾപ്പെടുത്തിയെന്ന് ഞാൻ പറയുന്നത്. അത് കഴിഞ്ഞ് ഇന്ത്യ മഹാരാജ്യത്ത് തന്നെ ഒരുപാട് കമ്മീഷനുകൾ നിയമിക്കപ്പെട്ടു. കാക്കാട്ടലേക്കർ കമ്മീഷൻ, മണ്ഡൽ കമ്മീഷൻ, ഗോപാൽ സിംഗ് കമ്മീഷൻ 1983 നിയമിച്ച, വരദരാജൻ കമ്മീഷൻ 1996 നിയമിച്ച. ഈ കമ്മീഷനൊക്കെ ഈ ഏകസ്വരത്തിൽ പറഞ്ഞൊരു കാര്യമാണ്, ഭരണരംഗത്തും തൊഴിൽ രംഗത്തും സാമ്പത്തിക രംഗത്തും മുസ്ലിങ്ങൾ പിന്നിലാണ്. എന്നാൽ ഈ സംവരണങ്ങൾ ഈ വിഷയങ്ങളൊക്കെ പറയുമ്പോഴും പരിഹാരമാർഗങ്ങൾ നിർദ്ദേശിക്കുകയോ കമ്മീഷൻ റിപ്പോർട്ടുകൾ മുന്നോട്ട് വെച്ച പ്രശ്നങ്ങൾക്ക് ഏതെങ്കിലും ഇതിലെ പരിഹാരങ്ങൾക്ക് രാജ്യാന്തരത്തിലോ സംസ്ഥാന തലത്തിലോ കാര്യമായൊരു ശ്രമവും ഉണ്ടായില്ല എന്നതാണ് യാഥാർത്ഥ്യം. കേരളത്തിലേക്ക് വരികയാണെങ്കിൽ സംവരണം ഭാഷാടിസ്ഥാനത്തിലെ സംസ്ഥാനങ്ങൾ രൂപീകൃതമായപ്പോൾ ആദ്യമായി കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയായിരുന്നു കേരളം ഭരിച്ചത്, നമുക്ക് ഏവർക്കും അറിയാം. നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതാണ് സംവരണം നൽകിയത് ഇടതുപക്ഷ ഗവൺമെന്റ്, അന്നത്തെ മാർക്സിസ്റ്റ് CPM ഗവൺമെന്റ് ആണ് എന്നുള്ള ഒരു പ്രചരണം നമ്മൾ ചിലർക്കെങ്കിലും ഉണ്ട്. യഥാർത്ഥത്തിൽ അന്ന് നിലനിന്നിരുന്ന മദ്രാസ് സംസ്ഥാനം, തിരുവച്ചി സംസ്ഥാനങ്ങളിലും പല രീതിയിൽ സംവരണങ്ങൾ നിലനിന്നിരുന്നു. തമിഴ്നാട്ടിലാണെങ്കിൽ അന്ന് ഒരു ഘട്ടത്തിൽ 1927 തന്നെ 12 പോസ്റ്റ് ഉണ്ടായാൽ അതിൽ 2 പോസ്റ്റ് മുസ്ലിങ്ങൾക്കും 2 പോസ്റ്റ് ബ്രാഹ്മിൻസിനും 5 പോസ്റ്റ് ബ്രാഹ്മിൻസ് അല്ലാത്ത ഹിന്ദുക്കൾക്കും 1 പോസ്റ്റ് LCA ആയിരിക്കും. ആ രീതിയിൽ സംവരണം ചെയ്യപ്പെട്ട രീതിയിലായിരുന്നു തൊഴിൽ പൂർണ്ണമായും സംവരണാടിസ്ഥാനത്തിലായിരുന്നു നൽകിയിരുന്നത്. കാരണം തമിഴ്നാട് ഒന്നും സംവരണത്തിന്റെ കാര്യത്തിൽ ഇന്ത്യയുടെ മുഖചിത്രത്തിൽ നിന്ന് വ്യത്യസ്തമായി ചലിക്കുന്ന ഒരു സംസ്ഥാനമാണ്. 50% ത്തിലേറെ സംവരണം പാടില്ല എന്ന് സുപ്രീംകോടതി പറയുമ്പോൾ
സ്വതന്ത്ര സംസ്ഥാന രൂപീകൃതമായത് മുതൽ 69% വരെ സംവരണം തമിഴ്നാട്ടിൽ ഉണ്ടായിരുന്നു. ഡൽഹിയിൽ 2006 സംവരണ വിരുദ്ധ സമരം നടത്തുമ്പോൾ തമിഴ്നാട്ടിൽ ഒരു പ്രത്യേക വിഭാഗം ഡോക്ടർമാർ സംവരണത്തിന് അനുകൂലമായി സമരം നടത്തുകയായിരുന്നു എന്നതാണ് ചിത്രം. അവിടെ 13% പുരോഗമന ബ്രാഹ്മണ സമൂഹമെങ്കിൽ മുന്നോക്ക ഹിന്ദുക്കളെങ്കിൽ കേരളത്തിൽ അത് 12% മാത്രമേ ഉള്ളൂ. പക്ഷെ പല കാരണങ്ങളാലും കേരളത്തിലെ പ്രത്യേക രാഷ്ട്രീയ സംവിധാനത്തിന്റെ പേരിൽ സവർണ ഹിന്ദുക്കൾക്ക് അവരുടെ ശബ്ദം വളരെയേറെ ഉച്ചത്തിൽ പറയുവാനും പിന്നോക്ക വിഭാഗത്തിന്റെയും ന്യൂനപക്ഷങ്ങളുടെയും അവകാശങ്ങൾ ഏതെങ്കിലും ഗവൺമെന്റ് നൽകാൻ പോകുന്നു എന്ന് കാണുമ്പോൾ പ്രചണ്ഡമായ പ്രചരണം നടത്തിക്കൊണ്ട് അതിനെതിരിൽ ശബ്ദമുയർത്തുവാനും സാധിക്കുന്നു എന്ന ഖേദകരമായ വസ്തുത സാക്ഷര കേരളത്തിൽ നിലനിൽക്കുന്നു എന്ന് നാം തിരിച്ചറിയണം. ഭാഷാ സംസ്ഥാന രൂപീകരണ കാലത്ത് തിരുകൊച്ചിയിലും മദ്രാസിലും സംവരണം നിലനിൽക്കുന്നു എന്നതുപോലെ തന്നെ അതിന്റെ അടിസ്ഥാനത്തിലാണ് 50% സംവരണം കേരളത്തിൽ നടപ്പിലാക്കുകയുണ്ടായി. ഈ സംവരണം എങ്ങനെ നടപ്പിലാക്കണമെന്നുള്ളത് ഭരണഘടനയിൽ പറഞ്ഞതുപോലെ തന്നെ KS and SSR 4 മുതൽ 17 വരെയുള്ള ഉപവകുപ്പുകളിൽ വളരെ കൃത്യമായി പറയുകയും 50% 10% SC ST മാറ്റിവെച്ചുകൊണ്ട് ബാക്കി 40% OBC കൾക്കും മറ്റ് സമുദായങ്ങൾക്കും നൽകണമെന്ന് പറഞ്ഞു. ഇതിൽ തന്നെ ചില OBC കളെ കൃത്യമായി സെറ്റപ്പാട്ട് ചെയ്യുകയും മറ്റു ചില ആളുകൾ OBC കൾ എന്ന് മാത്രം പറയുകയും ചെയ്തു. ഞാൻ പറഞ്ഞു വന്നത് ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാർക്ക് 12% ഈഴവന്മാർക്ക് സംവരണം ചെയ്യപ്പെട്ടതാണ് എന്നും 10% മുസ്ലിങ്ങൾക്ക് സംവരണം ചെയ്യപ്പെടുകയും ബാക്കി OBC 18% മറ്റ് OBC കൾക്ക് നൽകുകയും ചെയ്തു. അതിൽ തന്നെ ധീവരരെ പോലെയുള്ള സമൂഹത്തെ പ്രത്യേകമായി പറയുകയും അതെല്ലാം അതിലൊന്നും ഉൾപ്പെടാത്ത കൺവെർട്ട് ക്രിസ്ത്യൻ പോലെയുള്ള കുറെ സമുദായത്തെ LCAE ഒക്കെ മാറ്റുന്ന ചില സമുദായത്തെ OBC എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് 6% മറ്റ് അവർക്കും നിശ്ചിത വെക്കുകയും ചെയ്തതാണ്. ക്ലാസ് 1 അല്ലാത്ത പോസ്റ്റുകൾക്ക് 12% മുസ്ലിങ്ങൾക്ക് സംവരണം നൽകുകയും 14% ഈഴവന്മാർക്ക് സംവരണം നൽകുകയും ചെയ്തുകൊണ്ട് KS and SSR നിലവിൽ വന്നു. ഈ സാഹചര്യം നാമെന്ന് മനസ്സിലാക്കേണ്ടത് 12% ലാസ്റ്റ് ഗ്രേഡ് അല്ലാത്ത ക്ലാസ് 3 and above പോസ്റ്റുകൾക്കും 10% ക്ലാസ് 4 ജീവനക്കാർക്കും